പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവെക്കാതെ ധാർഷ്ട്യ നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഇസ്രായേൽ വടക്കൻ ലെബനനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹമാസ് സൈനിക വിഭാഗം നേതാവ് സെയ്ദ് അത്തല്ല അലിയാണ് കൊല്ലപ്പെട്ടത്. ബെഡ്ദാവിയിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. സെയ്ദ് അത്തല്ല അലിയുടെ മരണം ഹമാസും സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സെയ്ദ് അത്തല്ലിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഹമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആക്രമണത്തിൽ സെയ്ദിന്റെ 3 ബന്ധുക്കളും കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതേറെ ശ്രദ്ധേയമാണ്. എന്നാൽ തങ്ങളുടെ നേതാക്കളെ വധിച്ചതിൽ ശക്തമായ തിരിച്ചടി ഹമാസ് നൽകുമെന്ന് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയൊരു പ്രത്യാക്രമണം ഇസ്രായേലിനെ കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്വന്തം കുഴി ഇസ്രായേൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. എത്രയൊക്കെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയാൽ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും അതൊന്നും തങ്ങളെ ബലഹീനരാക്കുന്നില്ലെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ശക്തമായ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിൽ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ആക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. മാത്രമല്ല ഹൂദികളും ഹിസ്ബുള്ളയും എല്ലാം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടം ഫലം തിരിയാൻ പറ്റാതെ എല്ലാ ശക്തികളും ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതൊരിക്കലും അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഹമാസിന്റെ നേതാക്കളെ കൂടി കൊലപ്പെടുത്തിയതോടെ ഇസ്രായേൽ വീണ്ടും തിരിച്ചടി ചോദിച്ചു വാങ്ങുകയാണ്. ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യാക്രമണം ഏതു വിധത്തിലായിരിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.